സമകാലിക രാഷ്ട്രീയ വീക്ഷണം. കോവിഡ് വ്യാപനം അതിന്റെ പാരമ്യത്തിലാണ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും പിടിവിട്ടു പോയിരിക്കുന്നു. എന്നിട്ടും കേരളം അതിന്റെ ആഘാതം ഏറ്റവും കുറച്ചു മാത്രം ഏൽക്കുന്ന സംസ്ഥാനമായി തുടരുന്നു. ജനങ്ങളുടെ ആരോഗ്യം വെച്ച് രാഷ്ട്രീയം കളിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വീണ്ടും അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്നും കേൾക്കാതെ രാഷ്ട്രീയം കളിക്കാനാണ് പലർക്കും താല്പര്യമെന്നത് എന്ത് രാഷ്ട്രീയ ബോധമാണ് മുന്നോട്ട് വെക്കുന്നത്? ഇതാണോ സമകാലിക രാഷ്ട്രീയ ബോധം? ഇത് മഹാദുരന്തത്തിന്റെ ഘട്ടമാണ്. എന്നിട്ടും എത്ര ചങ്കൂറ്റത്തോടെയാണ് കേരളം അതിന്റെ മക്കളെ സ്വാഗതം ചെയ്തത്? ലോകത്തിന്റെ ഏത് കോണിലായാലും അവർ കേരളത്തിലേക്ക് ഒഴുകിയെത്തി. ലോകത്ത് പല രാജ്യങ്ങളും അമേരിക്ക വരെ അതിനുള്ളിൽ തന്നെ വേലി കെട്ടിയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നറിയുമ്പോഴാണ് നമ്മുടെ വില നമ്മൾ അറിയുന്നതും. ഇന്നും ഇന്ത്യയിൽ കോവിഡ് ചികിത്സ പൂർണ്ണമായും സൗജന്യമായ സംസ്ഥാനം കേരളം മാത്രമാണ്. എന്നാലോ, എല്ലാവർക്കും സൗജന്യം നൽകേണ്ട ആവശ്യം ഇല്ലല്ലോ. അതാണ് ചെലവ് സ്വയം വഹിക്കാൻ കഴിയുന്നവർ വഹിക്കണമെന്നും അല്ലാത്തവർക്ക് സമ്പൂർണ്ണ സൗജന്യ ചികിത്സ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചതും. അതിനെവരെ എങ്ങനെ വളച്ചൊടിച്ചു നമ്മുടെ മാധ്യമങ്ങളും ചില തൽപരകക്ഷികളും. ഇല്ല, ഇതല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ബോധം. ഇങ്ങനെയല്ല അതാവേണ്ടത്. വേണം നമുക്ക് നല്ല ഭരണപക്ഷവും ആരോഗ്യമുള്ള പ്രതിപക്ഷവും ആരോഗ്യമുള്ള മാധ്യമങ്ങളും എന്ന് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വരൂ, നമുക്ക് ആ നല്ല രാഷ്ട്രീയം ചർച്ച ചെയ്യാം. പുതിയ രാഷ്ട്രീയ കേരളത്തിനായി മികച്ച സമകാലിക രാഷ്ട്രീയം ഉണ്ടാവട്ടെ. ജോയിൻ ചെയ്യൂ സമകാലിക രാഷ്ട്രീയ വീക്ഷണം. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400077414.